മുഹമ്മദ് ഇസാൻ എന്നു പേരുള്ള 2.5 വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിലെ 10 ജില്ലകൾ, ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളും അതിലെ മുഖ്യമന്ത്രിമാരും, 1 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ, ഒരാഴ്ചയിലെ ഓരോ ദിവസങ്ങളും, അറബി ഇംഗ്ലീഷ് ആൽഫബറ്റ്, അതുപോലെ 12 വാഹനങ്ങളുടെ പേരുകൾ, 8 നിറങ്ങൾ, 8 പച്ചക്കറികൾ, അതുപോലെ 10 ഫ്രൂട്ട്സ്, ഇത്രയും കാര്യങ്ങൾ കാണാതെ പറയുന്ന ഒരു കൊച്ചുമിടുക്കനാണ് ഇസാൻ. ഇസാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, പാഷൻ വ്ളോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കലടി എന്ന സ്ഥലത്തിനടുത്തുള്ള കമ്പനിപ്പടിയുള്ള മുഹമ്മദ് ഇസാൻ എന്ന കൊച്ചു മിടുക്കൻ്റെ വീട്ടിലാണുള്ളത്. മുഹമ്മദ് ഇസാൻ വെറും 2 വയസ്സും 8 മാസവും മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് തന്നെ മുഹമ്മദ് ഇസാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അഭിനന്ദനത്തിന് അർഹമാവുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുകയും ചെയ്തു. മുഹമ്മദ് ഇസാൻ ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. 2 വയസ്സും 8 മാസവും എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജസ്റ്റ് സംസാരിച്ച് തുടങ്ങുന്ന ഒരു പ്രായമാവുന്നുള്ളൂ. ആ ഒരു പ്രായത്തിന് ആണ് മുഹമ്മദ് ഇസാൻ 10 മുഖ്യമന്ത്രിമാരുടെ പേരും അതേപോലെ തന്നെ ആഴ്ചകളിലുള്ള ദിവസങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഹമ്മദ് ഇസാൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. നിങ്ങൾ മുഹമ്മദ് ഇസാൻ്റെ ആരായിട്ട് വരും? അച്ഛൻ്റെ ഇയാളെ പറ്റി പേപ്പറിൽ കണ്ടിട്ടാണ് നമ്മൾ അറിഞ്ഞത്. മനോരമ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതം തോന്നി. എങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു? എന്റെ ഉമ്മ ഇങ്ങനെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് ഞാൻ പഠിച്ചുണ്ട്. അതെല്ലേ. ഇസാൻ എങ്ങനെ പൊതുവെ കളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല താല്പര്യം? ഇസാന്റെ വാപ്പന്റെ ഹോട്ടലിലാണ്. എന്തായാലും നല്ല ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇതേപോലെ ഈ ഇസാന് ഏട്ടന്മാരും അനിയന്മാരും അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ലല്ല, ഇവന് ഒറ്റ ആളുള്ളൂ. അതെല്ലേ. പിന്നെ എന്റെ മൂക്കളെ. അതെല്ലേ. ശരി ശരി. വേറെ എന്തെങ്കിലും ഇതിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഈ ഇത് കൂടാതെ ഇന്ത്യ ഇതിന് വേണ്ടി കണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതെയല്ലേ. അപ്പൊ ആളുകളൊക്കെ അറിഞ്ഞ്? അതെ, ഒരുപാട് ആൾക്കാർ വന്നു. നല്ല കൊണ്ടോട്ടിയിൽ അവർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. നമ്മളെ വ്യാപാരി വ്യവസായന്റെ ഇതിൽ പോലെ ഇതിൽ അവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. പിന്നെ അവരെ നാട്ടില് അരിക്കോടൊക്കെ വെച്ചുകൊണ്ട് സ്വീകരണം, മറ്റേ ഇസാന്റെ കയ്യിൽ നിന്ന് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടി. ഏയ് സാൻ, എന്താണ്? എന്താണ്? ആള് ചിരിക്കണ്ടല്ലോ, ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇസാന്റെ ഉമ്മ ഉണ്ടോ? നമുക്കൊന്ന് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാം. ഇസാന്റെ ഉമ്മ നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് മോനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക്, അതായത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഇതിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാ? അവര് അതിന്റെ അധികൃതർ ഇദ്ദേഹത്തെ പറ്റി, മോനെ പറ്റി എങ്ങനെ അറിഞ്ഞത്? ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ചിട്ട് അറിഞ്ഞു, അതിലേക്ക് അപ്ലൈ ചെയ്തു. ഇതിനെ ഇമെയിൽ ആയിട്ട് അയച്ചിട്ടായിരുന്നു. അങ്ങനെ അവര് ലൈവ് ആയിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അയക്കാൻ പറഞ്ഞു. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അയച്ചു കൊടുത്തു. അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ അംഗീകൃതം ലഭിച്ചു. എന്തായാലും വളരെ നിങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇത്രയും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു വലിയൊരു നേട്ടമാണ് കൈവരിച്ചത്.
അവന് രണ്ടു വയസ്സിനപ്പൊ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ ഉപ്പ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാനും ട്യൂഷൻ എടുക്കുമ്പോഴൊക്കെ ബുക്ക് എടുക്കുമ്പോ അവനക്ക് ഒരു ബുക്ക് വേണം എന്നുള്ള ഒരു ഇതിലായി. ബുക്കിനോട് നല്ലൊരു പ്രിയം തോന്നി. അങ്ങനെ അവന്റെ മികവുകൾ ഞാൻ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്തതാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ മകന്റെ കഴിവുകൾ നിങ്ങളത് മനസ്സിലാക്കിയെടുത്തു പറഞ്ഞാല് അഭിമാനം നമുക്കും കൂടെ കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ ഇതില് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയതിന് ശേഷം ആളെ പറ്റി എല്ലാരും അറിഞ്ഞ് അവരിത് അറിഞ്ഞിട്ട് ഇതിലേക്കും കൂടെ അപ്ലൈ ചെയ്യാൻ ചോദിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അറിഞ്ഞ് മെസ്സേജ് വന്നതാണ്. വേറെ എന്തൊക്കെയാണ് മോന് പിന്നെ കിട്ടിയത്? ഇപ്പൊ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ സംഘടനകളും ക്ലബുകളുടെ വകയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ എന്താ ഹോട്ടലിന്റെ ഹോട്ടൽ അസോസിയേഷൻ അതിന്റെ അതിന്ന് എന്താ കൊണ്ടോട്ടിന്ന് ഒരാള് കണ്ടിട്ട് പക്ഷെ അതുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് കണ്ടിട്ട് വിളിച്ചിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒന്ന് കിട്ടി. പിന്നെ നിലമ്പൂര് അരീക്കോട് ക്ലബുകൾ. ഇപ്പൊ കറക്റ്റ് എത്ര വയസ്സായി ഇസാനെ? ഇപ്പൊ കറക്റ്റ് 2 വയസ്സും 10 മാസം. രണ്ടര വയസ്സിലാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അമ്മയൊക്കെ പറഞ്ഞ് അയച്ചത്. പിന്നെ അവര് 1 മാസം എടുത്തു സെലക്ട് ആയി വരാന്, ഇമെയിലൊക്കെ കൺഫേം ആവാനായിട്ട്. പിന്നീട് കൊറിയർ വന്നപ്പോഴേക്കും 1 മാസം വീണ്ടും പിടിച്ചു. അങ്ങനെയാണ് ഈ 2 വയസ്സും 8 മാസത്തിന്റേത് വന്നത്. 2 വയസ്സിൽ പറഞ്ഞതാണ്. ഈ ഒരു ഓർമ്മശക്തി, ഇത്രയും ഒരു ഓർമ്മശക്തി കുടുംബത്തില് വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതേപോലെ എന്തെങ്കിലും എല്ലാവർക്കും ഇതേപോലെയുള്ള കഴിവുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്രത്തോളം പ്രോത്സാഹനം കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോ ഇങ്ങനെ ആവാൻ പറ്റിയ ചെറുപ്പത്തിലെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതെ, അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോത്സാഹനം, ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാവും. പോസിറ്റീവ് സ്റ്റോക്കുകൾ കൊടുക്കുക. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല, കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഇപ്പൊ ഇതേപോലെ ഈ ഒരു ഓർമ്മശക്തിക്ക് പഠിക്കാൻ ഇവരൊക്കെ ഉഷാറാണ്. എല്ലാരും മെഡിക്കൽ തന്നെയാണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ. അപ്പൊ മൊത്തത്തില് കുടുംബത്തിലുള്ള ഒരു തന്നെയാണ് പാരമ്പര്യം എന്നൊക്കെ പറയാല്ലേ. എന്താണെങ്കിലും വളരെ അഭിനന്ദാർഹമായ കാര്യം നിങ്ങൾ ചെയ്തത്. അവന്റെ കഴിവുകൾ കണ്ടെത്തി ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയല്ലോ. അപ്പോ ഭാവിയിലും ഇതേപോലെ തന്നെ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഇസാന് കിട്ടട്ടെ എന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് ഇസാന്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഫാഷൻ വ്ളോഗർ വീണ്ടും വരുന്നതാണ്.